ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ വി കെ തോമസ് സർ, സ്റ്റാഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ദിലീപ് സാർ, നിർമ്മലോത്സവം 2020 കൺവീനർ ബഹുമാനപ്പെട്ട ചാക്കോ സാർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കോവിഡ് മഹാമാരി മൂലം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ കുട്ടികളുടെ പഠനക്രമത്തിലും വന്ന സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന വിരസത മാറ്റി പഠനം കൂടുതൽ രസകരവും ആസ്വാദ്യകരവുമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം കലോത്സവം ഓൺലൈനായി നടത്തുവാൻ നാം തീരുമാനിച്ചു. നിർമ്മല കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയങ്ങളിൽ ആനന്ദവും ഒപ്പം അഭിമാനവും അലയുടിച്ചുയരുന്ന സുദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ പരിപാടികളെല്ലാം തന്നെ ഏവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയം ആരംഭിച്ച വിഷ്ണു ഓഫ് നിർമ്മല എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. സ്കൂളിൽ വന്നുള്ള പഠനം സാധ്യമല്ലാത്ത ഈ സമയത്തും ഓൺലൈനായി കലോത്സവം നടത്താമെന്ന ആശയം പങ്കുവയ്ക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആദരണീയനായ ഹെഡ്മാസ്റ്റർ വി കെ തോമസാരനെയും നിർമ്മലോത്സവം 2020 വളരെ ഭംഗിയായും ചിട്ടയായും ക്രമീകരിക്കുന്ന കൺവീനർ ബഹുമാനപ്പെട്ട ചാക്കോ സാറിനെയും ടീം അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള നല്ല അവസരമാണിത്. പരിപാടികളിൽ പങ്കെടുക്കുന്ന ഏവർക്കും വിജയാശംസകൾ നേരുന്നു. നിർമ്മലോത്സവം 2020 വിജയകരമായി പൂർത്തിയാക്കുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കലോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അജില ബാനു, 9th A പഠിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒരൊറ്റ മതം കൊണ്ടുള്ളകിനുയരാം എന്ന് പാടിയ ഉള്ളൂരിൻ്റെയും നാടാണ് നമ്മുടെ കേരളം. അതെ, ഒന്നാണ് നാം. ഏവർക്കും ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കൊറോണ ഭീതിയിൽ ലോകമെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ ഭീതിയിൽ ജനങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കെ ജനങ്ങൾ വീട് വിട്ട് പുറത്ത് ഇറങ്ങരുത് എന്നും വളരെ ജാഗ്രത പുലർത്തണമെന്നും സർക്കാർ. പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്ന കാര്യം ഇനിയും അനിശ്ചിതത്തിൽ തുടരുന്നു. നീ കണ്ടില്ലേ വാർത്ത? എന്നെ കുറിച്ചാണ്, ഇവിടെന്നല്ല, ഈ ലോകം മുഴുവനും ഞാനാണ്. അതെ, ഞാൻ കൊറോണ. നിങ്ങളെനിക്ക് രൂപം തന്നു, നിങ്ങൾക്ക് എന്നെ കാണാനാവില്ല. ഇവിടെ ഈ ലോകം മുഴുവൻ ഇന്ന് ഭരിക്കുന്നത് ഞാനാണ്. അതെ, എന്റെ ഭരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണമാഹ. ഇതിനിടെ ചില രസങ്ങളെ കാണണ്ടേ? ഇതാ നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞു വീട്. സൂം ചെയ്ത് എടുത്തോളണം. ഞാൻ പോയി. ചേട്ടാ, ചേച്ചി, ഇവിടെ ആരുമില്ലേ? ചേട്ടാ ഇങ്ങോട്ട് വന്ന് വരുമോ? ആരാ? മനസ്സിലായില്ല. അപ്പച്ചനായിരുന്നോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇതാ ഞങ്ങൾ കുറച്ച് സാധനം കൊണ്ടുവന്നതാ. ഇതാ മക്കളെ, അവരൊക്കെ വിദേശത്താ വിട്ടിരിക്കുക. ഞാൻ 2 ദിവസമായി വലതും കഴിച്ചിട്ട്. മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പച്ചാ, അപ്പച്ചന ആ ക്യാമറയിലോട്ട് നോക്കിയേ, ഒരു ഫോട്ടോ എടുക്കാനാ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗാ. അയ്യോ, അപ്പച്ചിരിക്കണ്ട, അപ്പച്ചിരിക്കണ്ട കേട്ടോ. ഇനിയും പഠിച്ചില്ല. സഹജീവികളുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്ത് ഒരിടത്ത് എങ്ങനെ ചിരിക്കാതിരിക്കും? ഇതാ ഇത് കൂടി കാണേ. ഇല്ല ഇല്ല, അവർ മരിച്ചിട്ടില്ല. എനിക്ക് അവളെ കാണണം, അവസാനമായി അവളെ കാണണം. എന്നെ അനുവദിക്കൂ. എങ്ങനെ ചിരിക്കാതിരിക്കും? ഇത്
ഇതെന്റെ ഇന്നലകൾ ഞാൻ താണ്ടവമാടിയ ദിനങ്ങൾ ഇന്ന് ചുഴലിക്കാറ്റിനേക്കാൾ ഭീകരതയുള്ള എന്നെ നേഴ്സുമാരാലും നിയമപാലകന്മാരാലും തളച്ചു എന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ തിരശീലയിട്ടു ഞാൻ ആഗ്രഹിച്ച നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം നിങ്ങൾ ചരമയം എഴുതി പണമാണ് അപ്പച്ചിരിക്കണ്ടോ ഇനിയും പഠിച്ചില്ല സഹജീവികളുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്ത് ഒരിടത്ത് ഇങ്ങനെ ചിരിക്കാതിരിക്കും ഇത് കൂടി കാണേ ഇല്ല ഇല്ല അവൻ മരിച്ചിട്ടില്ല എനിക്ക് അവളെ കാണാം അവസാനമായി അവനെ കാണണം എന്നെ അനുവദിക്കും ചിരിക്കാതിരിക്കും ഇത് ഇതെന്റെ ഇന്നലകൾ ഞാൻ താണ്ടവമാടിയ ദിനങ്ങൾ ഇന്ന് ചുഴലിക്കാറ്റിനേക്കാൾ ഭീകരതയുള്ള എന്നെ നേഴ്സുമാരാലും നിയമപാലകന്മാരാലും തളച്ചു എന്റെ വളർച്ചയ്ക്ക് നിങ്ങൾ തിരശീലയിട്ടു ഞാൻ ആഗ്രഹിച്ച നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം നിങ്ങൾ ചരമയം എഴുതി പണമാണ് വലുതെന്ന് ആരോ പറഞ്ഞു പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു അവരാണ് വലുതെന്ന് പലരും പറഞ്ഞു ഇവയൊന്നുമല്ലെന്ന് നാം ഇന്നറിഞ്ഞു വൈറസിൽ നിന്നു നാം മോചനം നേടുവാൻ സകലതും മാറ്റിവെച്ചിടുന്നു ഇന്നു നാം ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല ഞാനാണ് നന്മമരം നിങ്ങൾക്ക് തണലാകാൻ വിധിക്കപ്പെട്ടവൻ നേഴ്സുമാരാലും നിയമപാലകന്മാരാലും ഡോക്ടർമാരാലും ഒക്കെ സഹായമൊക്കെയായി വരുന്നവൾ നിങ്ങൾ എന്തിനാണ് വൈറസിനെ ഭയക്കുന്നത് പ്രളയം നിപ്പ വൈറസ് പക്ഷിപ്പനി എലിപ്പനി എന്നെല്ലാം എന്തൊക്കെ ദുരന്തങ്ങൾ നിങ്ങൾ കണ്ടു പഠിച്ചോ നിങ്ങൾ ഭയം പോലും എന്തിന് എന്തിന് നിങ്ങളുടെ അയൽവക്കത്തോടുള്ള ആൾക്കാരോട് പോലും നിങ്ങൾ സംസാരിക്കാൻ മടിക്കുന്ന നിങ്ങൾ ഇന്ന് വായ് മൂടിക്കെട്ടി നടക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് ഒരു കൈ സഹായത്തിന് വരുന്ന അവരുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ മടിക്കുന്ന നിങ്ങൾ ഇന്ന് വീട് വിട്ടിറങ്ങുന്നു ഭയം 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 കണ്ടില്ലേ നിങ്ങൾ അവരുടെ കണ്ണുകൾ ഭയത്താൽ നിറയുന്നത് നിങ്ങൾ ഇന്ന് ഇന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെക്കുന്ന നേഴ്സുമാരെ മാലാഖമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെ കാണാൻ വഴിയില്ല നിങ്ങളൊക്കെ വഴിയരികിൽ കാണുന്ന നിയമപാലകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെ കാണാൻ വഴിയില്ല ഇനിയെങ്കിലും കണ്ണു തുറക്കൂ ചുറ്റുമൊന്ന് നോക്കൂ ലോകം നിങ്ങൾക്കൊപ്പമുണ്ട് നന്ദി നമസ്കാരം